सिंहासन मुझे सहायो अवनलो अति समय दास प्रार्थना मुचनम अभिषेक प्रार्थिक वाचियोड़कूरीवल प्लाटोमें प्रार्थिकान ആരാധിക്കാം നിത്യമായി സ്നേഹിച്ചെന്നേ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാ കൃപയ്ക്കാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനം വീണ്ടും ജനനവും
രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, നിൻ മഹാകൃപയ്ക്കായി അങ്ങനെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാകരുണ നമ്മോട് കൂടെ ഉള്ളത് അടഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ, അതെ, ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ദൈവമക്കളെ ഇന്ന് ഈ നിമിഷം വരെയും നമുക്ക് ഈ ഭൂമിയിൽ ജീവനോടെ ആരോഗ്യത്തോടെ നിൽപ്പാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാകരുണ നമ്മോട് കാണിച്ച അതേ മഹാസ്നേഹം നിമിത്തമാ ദൈവത്തിന്റെ മക്കളായി തീരുവാണ് ഭാഗ്യം ലഭിച്ചത്. അപ്പ എന്ന് വിളിപ്പാണ് ഭാഗ്യം ലഭിച്ചത് മഹാകരുണ കൊണ്ട്. ഇന്ന് രാത്രികാല ദൈവം എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനം നടക്കുന്ന ഈ സൂം മീറ്റിംഗിന്റെ 148-ാം ദിവസം ദൈവസ്ഥ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവം രാത്രി എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ സാരിപ്പാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് സാക്ഷരാകത്തിരുവാനൊക്കെ ഭാഗ്യം ലഭിച്ചല്ലോ. ഹല്ലേലൂയ, ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവദാസന്മാർ നമ്മുടെ മധ്യ വന്ന് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ നമ്മുടെ ഹൃദയത്തിന് അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞതുപോലെ സൂത്രം അന്നെന്നുള്ള മഞ്ഞ ഹല്ലേലൂയ, ശക്തന്മാരുടെ ആഹാരം ഹല്ലേലൂയ, അത് ദൈവം നമുക്ക് തന്നു പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം സ്നാഹിക്കുന്നത് വലിയ അനുഗ്രഹ കാരണമായി തീരുമാറാകട്ടെ. ഈ 148-ാം ദിവസം സൂം മീറ്റിംഗിൽ ദൈവാന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ ജോസഫ് ചെറിയനായി ജോസഫ് ജോർജനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, അതേ ഇഷ്ടത്ത് നമ്മുടെ നിലവിലുള്ള പ്രിയ ഇട്ടിയവരാങ്കളുടെ കെയറഫിലാണ് പ്രിയ ദൈവദാസെ പരിചയപ്പെടുവാനും ഈ മീറ്റിംഗിലേക്ക് എനിക്ക് സ്വാധീനം ഇടയാത്തരുന്നത്. ഹല്ലേലൂയ, ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വളരെ പ്രാപ്തരാ മനുഷ്യനായി വിശ്വസ്തയോടെ ദൈവത്തെ മാത്രം ആശ്രയി ജീവിക്കുന്ന ദൈവപ്രവർത്തനാണ്. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്ന ഒരു വിലപ്പെട്ട ദൈവഭക്തനാണ് രാത്രിയോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, കർത്താവേ, ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നിമിഷങ്ങൾ ദൈവന സൃഷ്ടിക്കായി ഞാൻ സമയം വേറിച്ചുണ്ട്. ഞാൻ യുവാക്കളെ വിരമിക്കുകയാണ്. വളരെ പ്രാർത്ഥനയായിരിക്കാം. ദൈവം എനിക്കിരിക്കുമാറാകട്ടെ. ഇഷ്ടോത്ര കേൾക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വേദിയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് വിധമായ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകിത്തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഏത് സമയം കൃപാസനത്തോട് അടുത്തു വന്ന് അപ്പ പിതാവി എന്ന് വിളിക്കുവാനുള്ള ഒരു പുത്രത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയും ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച വിശേഷാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസിനോടും എന്റെ കുടുംബത്തോടും ആ സഭയോടും എന്റെ പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിൽ പരിചയപ്പെടുത്തിക്കുന്ന ഞങ്ങളുടെ ജോൺ ചാനൽ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ ഫിലിപ്പങ്കിൾ അച്ചാന് അച്ചാനോടുള്ള നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഞാൻ അതിനകത്ത് കാണുന്നില്ല അച്ചാനെ, ഇങ്ങനെ കർത്താവ് അച്ചാനെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സ്നേഹം താലാണല്ലോ നമുക്ക് ഇന്ന് രാത്രിയിലായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. കർത്താവ് അവിടെ ഇവിടങ്ങളായി നമ്മെ പരിപാലിച്ചു. നാം തിരിച്ചു നോക്കിയാൽ പൽസിലെ ദൈവമക്കളെ ഈ 2020
ജനുവരി 1 മുതൽ ഈ 8-ാം മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നപ്പോൾ ലോകത്തിൽ COVID-19 കൊറോണ വൈറസിനാൽ ലക്ഷങ്ങൾ ആൾക്കാര് മരണത്താൽ മാറ്റപ്പെട്ടു പോയി. ഇപ്പോഴും അതിൻ്റെതായ ഭീതി ഒട്ടും കുറവല്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം കൊറോണ വൈറസിനാൽ വളരെ ഭാരപ്പെട്ട അനേക ആയിരങ്ങൾ ഇന്നും മെഡിക്കൽ ശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരായി രോഗികളായി ഭാരപ്പെടുമ്പോൾ ദൈവം തന്റെ ജനത്തെ അവിടെവിടങ്ങളായി പരിപാലിച്ചു. സ്തോത്രം. ദൈവം തന്റെ ദാസനായിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ഈ കൃപായുഗത്തിലും ദൈവമക്കളെ നമ്മെ എല്ലാവരെയും അവിടെവിടങ്ങളായി പരിപാലിച്ചു. തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ജനത്തെ തന്റെ സഭയെ ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചില പ്രിയപ്പെട്ടവർ അവിടെവിടങ്ങളായി കോവിഡിനാൽ ഭാരപ്പെട്ടുവെങ്കിലും കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം ഇന്നും എന്നേക്കും നല്ല ദൈവമായി ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവായി നല്ല വാഴ്ത്തപ്പെട്ടവനായി ഇന്ന് പകൽ ഈ സമയം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ രാത്രി ഞങ്ങൾക്കിവിടെ പകലുമാണല്ലോ, അതുകൊണ്ട് ഉച്ചാരണത്തിൽ പകൽ എന്ന് വന്നു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ദയവായി, കാരണം അത് സമയത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടല്ലോ. ഞാന് ദൈവസന്നിധിയിൽ കൃത്യദാസൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഞാൻ ജോലിയുടെ മധ്യത്തിലും തിരക്കിലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വാഹനത്തിലിരുന്ന് പ്രാർത്ഥിക്കും. ദൈവസന്നി ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ഒരു സബ്ജക്ട് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഒരു ദൈവ വചനത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ട്. അത് നമ്മെ ബലപ്പെടുത്തുന്നതാണ്, അത് നമ്മെ പണിയുന്നതാണ്, അത് നമ്മുടെ മുറിവുകളെ കെട്ടുന്നതാണ്, അത് നമ്മെ മുറിക്കുന്നതാണ്, അത് നമുക്ക് വേദന നൽകി തരുന്നതാണ്. എന്നാൽ അതിന് നടുവിൽ വേദന നൽകി തരുമ്പോൾ തന്നെയും നമുക്ക് അതിൽ കൂടെ ഒരു ആശ്വാസം നൽകി തരുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ ചൈതന്യം നൽകി തരുന്ന ദൈവവചനത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ രാജ്യത്തെ കുടുംബമായി ഞങ്ങളെയും പരിപാലിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കുമാരാകട്ടെ. എന്റെ ഗായി തിരുവചനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. എഫേസ്യലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വേദഭാഗമാണ് ഞാൻ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. എഫേസ്യലേഖനം 3:20 ഞാൻ വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറതലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ഒരു നിമിഷം ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ വിവിധയിടങ്ങളിലായിരുന്ന ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസിനെയും കുടുംബത്തെയും എല്ലാ കുടുംബങ്ങളെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. വായിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അതേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് അങ്ങയുടെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുവാൻ എളിയനെയും സഹായിക്കണമേ. ഊശിന്റെ മറവിൽ മറയ്ക്കണമേ. രക്തക്കോട്ടയെ ഞങ്ങൾ എല്ലാവരെയും ഉടുപടങ്ങളായി മറയ്ക്കണമേ. ദൈവം നാമം ഞങ്ങൾ കൂടെ മഹത്വമെടുക്കട്ടെ. അതിൻ്റെ തന്നെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ചില ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യമാകുവാൻ, പ്രശ്നത്തിന് പരിഹാരമായി മാറുവാൻ, ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറുവാൻ കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സമൃദ്ധമായി താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസൊസിലുള്ളതായ വിശുദ്ധന്മാർക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണല്ലോ ഈ എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. റോമൻ പ്രവിശ്യയായ അല്ലെങ്കിൽ ആസിയ ഏഷ്യ മൈനറിന്റെ തലസ്ഥാനമായ എഫേസൊസ് പട്ടണത്തിലെ സഭയ്ക്കാണ് ഈ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈജിയൻ കടലിന്റെ കിഴക്ക് തീരത്ത് കെസ്റ്റർ നദീ കരയിൽ സ്ഥിതി ചെയ്തിരുന്ന എഫേസൊസ് പുരാതന ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായ ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നിലനിന്ന, അല്ലെങ്കിൽ ഡയാന എന്ന് റോമൻ പേരുള്ളതും ആർത്തമീസ് ഗ്രീക്ക് നാമമുള്ളതുമായ ഒരു ക്ഷേത്രം കൊണ്ട് വളരെ പ്രശസ്തമായിരുന്ന ഒരു പട്ടണമാണ് ഈ എഫേസൊസ് പട്ടണം എന്ന് പറയുന്നത്. ഈ എഫേസൊസ് പട്ടണത്തിന്റെ പ്രത്യേകതകളും നോമ്പ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ
അവിടെ വാണിജ്യപരമായി അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉന്നതമായ നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു എഫസോസ് പട്ടണം. അതേപോലെ വിദ്യാസമ്പന്നതയെ കൊണ്ടും വിദ്യാഭ്യാസമുള്ളതായ ഒരു കൂട്ടം ജനത്തെ കൊണ്ടും നിറഞ്ഞതായ രാഷ്ട്രീയമായിരിക്കുന്ന കാലങ്ങൾ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയപരമായും ജനത്തിന് വളരെ ഉൾബോധമുള്ളവരും കാഴ്ചപ്പാടുള്ളവരുമായിരുന്ന ഒരു വലിയ എല്ലാം കൊണ്ടും വളരെ പ്രശസ്തമായ ഒരു പട്ടണമായിരുന്നു എഫസോസ് പട്ടണം എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിരുന്നു. ഈ എഫസോസ് പട്ടണത്തിന് മാറ്റങ്ങളുടെ പട്ടണം എന്ന് ചിലരെ വിളിക്കുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. കാരണം ഇതിന്റെ അടിസ്ഥാനം പലപ്പോഴും മാറ്റി മാറ്റി സ്ഥാപിച്ചു എന്നാണ്, സ്ഥാപിച്ചത് കൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങളുടെ പട്ടണമെന്ന് പറയുവാനായിട്ടിടയായിത്തീരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ഈ 3 വർഷത്തോളം അവിടെ താമസിച്ച് കർത്താവിന്റെ വേലകൾ താൻ അവിടെ ചെയ്ത് എഫസോസ് സഭയെ ഉടനെടുക്കുവാനായിട്ടിടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായി. അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ അക്വിലാവും പ്രിസ്കില്ലയും തന്നോടുകൂടെ ചേർന്ന് അവിടെ പ്രവർത്തിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 18-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തല പൗലോസിന്റേതായ അധ്വാനത്താൽ ഉളവായ ഒരു സഭയായിരുന്നു എഫസോസ് സഭ എന്ന് പറയുന്നത്. പൗലോസ് മറ്റു മിഷണറി യാത്രകളിലേക്ക് പോയപ്പോൾ തന്റെ നിജപുത്രനായിരിക്കുന്ന തിമത്യോസിനെ താൻ ശുശ്രൂഷയ്ക്കായി അവിടെ ആക്കി വെച്ചതായി നമുക്ക് തിരുവചനത്തിൽ തിമത്യോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ടിടയായിത്തീരുന്നുണ്ട്. സ്തോത്രം. ഏകദേശം അപ്പോസ് യേശുക്രിസ്തുവിന്റെ മാർഗോട് ചേർന്നിരുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ എഫസോസ് പട്ടണത്തിൽ എഫസോസ് സഭയുടെ പാസ്റ്റർ ആയിരിക്കുമ്പോഴാണല്ലോ താന് പത്മോസിലേക്ക് പോകുവാനായിട്ടിടയായത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രശസ്തന്മാരായ ശക്തന്മാരായിരിക്കുന്ന അഭിഷിക്തന്മാരാൽ തുടങ്ങിയതായ ഒരു സഭയായിരുന്നു എഫസോസ് സഭ എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. എഫസോസ് സഭ തന്റെ 2-ാം മിഷണറി യാത്രയിലാണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് നമുക്ക് കാണും. ലേഖനം എഴുതിയത് 62-64 കാലഘട്ടത്തിൽ എഴുതി എന്ന് നമുക്ക് വായിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ചിലര് 60-ലും 62-ലും ഇടയിൽ എഴുതി എന്ന് പറയുന്ന ഏതായാലും എഴുതിയ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവജനത്തിനും ദൈവസഭയ്ക്കും ആവശ്യമായിരിക്കുന്ന ആലോചനകളെ ഈ ലേഖനത്തിൽ ധന്യനായ പൗലോസ് ഉറപ്പിച്ചുണർത്തുവാനായിട്ടിടയായിത്തീർന്നു. വേദപുസ്തകത്തിലെ 49-ാമത്തെ പുസ്തകവും 6 അധ്യായങ്ങളും 155 വാക്യങ്ങളും നിറഞ്ഞതായിരിക്കുന്നതായ എഫേസ് ലേഖനം എല്ലാ വിധത്തിലും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമായി തന്നെ ഇതിനെ കാണുവാനായിട്ടിടയായിത്തീരും. ആദ്യത്തെ 3 അധ്യായങ്ങൾ വിശ്വാസിക്ക് ലഭ്യമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഒരു സമ്പത്തിനെ അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന ഒരു അഭിവൃദ്ധിയെ പറ്റി അവിടെ പൗലോസ് പറയുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കൊരു ദത്തെടുപ്പ്, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മള് ഇസ്രായേൽ പൗരതയുടെ ബന്ധമില്ലാത്തവരും വാക്യത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ജാതികളുമായിരുന്ന ഇടത്തു നിന്ന് തന്റെ പുത്രനാക്കി തീർക്കുവാൻ നമ്മെ ദത്തെടുത്ത നമുക്ക് വേണ്ടി അതിന്റെ മറുപടിയായി കൊടുത്ത യേശു ക്രിസ്തു തന്നെ നമ്മെ ദത്തെടുത്തു, തന്റെ പുത്രനാക്കി നമ്മെ തീർക്കുവാനായിട്ടിടയായിത്തീരുന്നു. അപ്പോൾ ഒരു ദത്തെടുപ്പ് നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ടിടയാ. അത് മാത്രമല്ല, ആരും നമ്മെ അംഗീകരിക്കാതിരുന്നപ്പോൾ, അല്ലെ ലോകം നമ്മെ അംഗീകരിക്കാതിരുന്നപ്പോൾ, സഭകൾ നമ്മെ അംഗീകരിക്കാതിരുന്നപ്പോ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവജനത്തിന് ഒരു അംഗീകാരം വീണ്ടും ലഭിച്ചുവെന്ന് നമുക്കിവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. ഹല്ലേലൂയ. 3-ാമത് നമ്മൾ ഇതിനകത്ത് ഈ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാനായിട്ടിടയായിരുന്നു ഒരു വീണ്ടെടുപ്പ് നമുക്ക് നൽകി തന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മെ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ. ആടുകളുടെയും കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, പശുക്കിടാക്കളുടെ രക്തത്തിന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്ന് അല്ലെങ്കിൽ അവന്റെ രക്തത്താലുള്ളൊരു വീണ്ടെടുപ്പ് നമുക്ക് നൽകി തരുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾ ഹല്ലേലൂയ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ നമുക്കൊരു വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമായി, അത് സ്വർഗത്തിൽ ഒരു ആത്മീയ അനുഗ്രഹമായി നമുക്കിവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. അടുത്തത് പാപക്ഷമ നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിന് നമ്മുടേതായ ഏതെങ്കിലും യാഗങ്ങൾ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കാതിരുന്നപ്പോ അല്ലേ ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മുടേതായ ജീവിതത്തിന്റെ പാപങ്ങളെ മറയ്ക്കപ്പെട്ട, നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന് ക്ഷമ ലഭിച്ചത് അല്ലേ യേശു ക്രിസ്തുവിൽ കൂടെയാണെന്ന് പൗലോസ് ഇവിടെ പറയുവാനായിട്ടിടയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
അജ്ഞാനികൾ അടുത്ത് നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് ജ്ഞാനം ലഭിക്കാനായിട്ടിടയായിട്ട് അജ്ഞാനികളായി അല്ലേലൂയ മന്ദബുദ്ധികളായിരുന്നിടത്ത് അല്ലേലൂയ അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ അറിവില്ലാതിരുന്ന ഇടത്ത് നിന്ന് ദൈവത്തെ പറ്റിയുള്ള ഒരു അറിവ് ജ്ഞാനവും നമുക്ക് ലഭിക്കാനായിട്ടിടയായിട്ടിരുന്ന സ്തോത്രം അല്ലേലൂയ. നമുക്ക് വിവേകം നൽകി തരുവാനായിട്ടിടയായിട്ടിരുന്ന സ്തോത്രം അല്ലേലൂയ. നമുക്ക് അവകാശം നൽകി തരുവാനായിട്ട് എന്താ അവകാശം? നമുക്ക് പിതാവിനോട് കൂടെ പുത്രന്റെ വലത്തു ഭാഗത്ത് ഇരിപ്പാൻ അല്ലേലൂയ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് കടന്നു ചെല്ലുവാനുള്ള ഒരു അവകാശം ദൈവമക്കളെ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കാനായിട്ടിടയായിട്ട്. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്നാണ് അവിടെ ലേഖനത്തിൽ നമുക്ക് വായിപ്പാനായിട്ടിടയായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അവകാശം ലഭിക്കാനായിട്ട്, അങ്ങനെയാണ് നമുക്കൊരു പിതാവിന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അല്ലേലൂയ പിതാവിന്റെ അസ്വർഗീയ പിതാവിന്റെ എല്ലാ സമ്പത്തുകൾക്കും തന്റെ മക്കൾക്ക് അവകാശമുണ്ട്. ഈ ലോകത്തിൽ ഒരു പിതാവിന്റെ സമ്പത്തുകൾക്ക് തന്റെ മക്കൾക്ക് അവകാശമുള്ളത് പോലെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ എന്തെല്ലാം അവകാശങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ ആ സ്വർഗത്തിൽ എല്ലാവിധ ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ ഒരു അവകാശം ദൈവമക്കളെ നമുക്ക് അവിടെ പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിത്തീരുന്നു. അതിലുപരിയായി പരിശുദ്ധാത്മാവാകുന്ന അച്ചാരം നമുക്ക് നൽകിത്തുന്നു, അല്ലെങ്കിൽ ആ മുദ്ര നമ്മുടെ മേൽ പതിപ്പിക്കുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായിത്തീരുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോടെ എന്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞത്. അല്ലേലൂയ ആ പരിശുദ്ധാത്മാവിനെ പഴയ നിയമ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികളെ മാത്രം ദൈവം തന്റെ ശുശ്രൂഷക്കായ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് അല്ലേലും അവരെ ആ ശുശ്രൂഷ ചെയ്യിപ്പിച്ചുവെങ്കിൽ പുതിയ നിയമ വിശ്വാസത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും അല്ലേലൂയ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലേലൂയ തന്നിൽ പ്രത്യാശിക്കുന്നവർക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് നൽകി തരും. യേശു ക്രിസ്തു കൂടെ ലഭ്യമാകുവാനായിട്ടിടയായി. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ അല്ലേ ദൈവമക്കളെ നമ്മളെ മുദ്രയിട്ടപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഒരു ഹല്ലേലും സംരക്ഷണം ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭ്യമാകുവാനായിട്ടിടയായിത്തീർന്നു. അടുത്ത് നമ്മുടെ ജീവന്റെ കൃപയ്ക്ക് അധീനരാക്കി തീർക്കുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ യേശു ക്രിസ്തു കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ആ ജീവന്റെ ഉറവിടമായിരിക്കുന്ന സാക്ഷാ ദൈവപുത്രനുമായിട്ടുള്ള ബന്ധം, ആ ദൈവപുത്രനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം, ആ ദൈവപുത്രനെ ഭക്ഷിക്കുവാനുള്ളത്, ഹല്ലേലൂയ ആ ദൈവപുത്രനെ ഹല്ല പ്രാപിക്കുക, ആ ദൈവപുത്രന്റെ കൂട്ടായ്മ അനുഭവിക്കുക, നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്ന് ഹല്ലേലൂയ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം. അല്ലെ അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ നമുക്ക് ജീവന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പൗരത്വം നമുക്ക് നൽകി തരുന്നു. ഹല്ലേലൂയ നമ്മുടെ പൗരത്വമോ ഹല്ല സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ നമുക്ക് ഈ ഭൂമിയിൽ പൗരത്വങ്ങൾ പലതും കാണും, പല രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പല പൗരത്വങ്ങൾ കണ്ടെന്നിരിക്കാം. എന്നാൽ ഹല്ലേലൂയ അത് പൗരത്വങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ അല്ല ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു പൗരത്വം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ അത് സ്വർഗീയ പൗരന്മാരാക്കി നമ്മെ തീർച്ചിരിക്കുക. ഹല്ലേലൂയ പകൽക്കാല ഈ രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ ഈ രാജ്യത്തെ നിയമങ്ങൾ നമുക്ക് എതിരായി മാറട്ടെ, രാജ്യത്തിൻ്റെതായ ചുറ്റുപാടുകൾ ദൈവജനത്തിന് എതിരായി മാറട്ടെ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് ആ സ്വർഗീയ പൗരന്മാരാകിയ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ ഈ കടന്നു വരുന്ന കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെയും നടുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഹല്ലേലൂയ ഇവിടെ വിട്ടു പോകേണ്ട ഒരു ദിവസമുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ രാജ്യത്തിൽ ആ സ്വർഗീയ പൗരന്മാരായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോ, ആ പൗരത്വത്തിന് അവകാശികളാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുമ്പോ, ഹല്ലേലൂയ ദൈവമക്കളെ ഇന്ന് രാത്രി നമുക്ക് സന്തോഷിപ്പാനായി വകയുണ്ട്. ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ആ മൊത്തം ഒന്ന് എടുത്തു നോക്കി ആ അധ്യായങ്ങളും കൂടെ ഒന്ന് ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒന്നിച്ച് ഒറ്റ വാക്കിൽ പറയുവാനായിട്ട് ഇടയായിത്തീരുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും. ആമേൻ. ദൈവമക്കളെ സ്തോത്രം. ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടെ സകലവും ഭൂമിയിൽ വിശുദ്ധന്മാർക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്ന സകല നന്മകളും പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ അവകാശപ്പെട്ടവരാ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ കുറിവാക്യം നമ്മൾ മറന്നു പോകരുത്. നാം ചോദിക്കുന്നതിലും മെനക്കുന്നതിലും അത്യന്തപരമായും നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ചെയ്യുവാൻ നമ്മിൽ യാവിരിക്കുന്ന ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങളെ നാം പ്രാപിച്ചെടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. നമ്മുടെ വാക്യത്തിന്റെ നാം പ്രാപിച്ചെടുക്കുന്നവരായിരിക്കണം. നമ്മുടേതായ ഹല്ലേലൂയ ദൈവീ ആത്മീയ വിഷയത്തിൽ നമ്മൾ ഹല്ലേലൂയ ഉത്സാഹമുള്ളവരായി മാറുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇനി എഫേസ്യരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന പ്രത്യേക ചില പദങ്ങളുണ്ട്. ക്രിസ്തുവിൽ എന്ന പദം
विश्वास जीवन पद विश्वास എവിടെയാണ് സ്തോത്രം ഹല്ലേലൂയ അപ്പോൾ രണ്ടാമത് നമ്മൾ അവിടെ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട് എഫേസ്യരിലേഖനം ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക അപ്പോൾ ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെയാണ് നാം ഇന്ന് പ്രാപിച്ചിരിക്കുന്ന സകല ആത്മീയ ഭൗതിക മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് ഹല്ലേലൂയ നമ്മൾ ഒരു ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ ധനാഠ്യന്മാർ കണ്ടെന്നിരിക്കാം വിദ്യാസമ്പന്നരെ കണ്ടെന്നിരിക്കാം ശ്രേഷ്ഠതയുള്ളവരെ കണ്ടെന്നിരിക്കാം പേരും പ്രശസ്തിയും പെരുമയും ഉള്ളവരെ നമ്മൾ കണ്ടെന്നിരിക്കാം എന്നാൽ അതിനേക്കാളൊക്കെ അവരൊക്കെ അനുഭവിക്കാത്ത ആ സന്തോഷത്തെ അല്ലെങ്കിൽ അവർക്കൊക്കെ ലഭ്യമല്ലാതിരിക്കുന്ന ഒന്ന് ദൈവം നമുക്ക് നൽകി തന്നു സ്തോത്രം ഇനി അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നിന്റെ അഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായിട്ടും ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു അപ്പൊ നമ്മെ തെരഞ്ഞെടുത്തു ഹല്ലേലൂയ അല്ലേ പൗലോസ് ലീഗ പറഞ്ഞിട്ടുള്ള വിളിക്കപ്പെട്ട ഒരു അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാറുകയ നമ്മെ യേശു ക്രിസ്തുവിൽ കൂടെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന സ്തോത്രം ഹല്ലേലൂയ ഇനി ക്രിസ്തുയേശുവിൽ കൂടെ എന്ത് ചെയ്തു നമ്മെ ദത്തെടുത്തതായി നമുക്ക് കാണുവാനായിട്ടായിത്തീരുന്നു സ്തോത്രം ഇനി അതിലുപരിയായി നമുക്ക് കാണുന്ന ഒരു പദമുണ്ട് ഒന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൽ നാം പ്രിയരായി തീർന്നിരിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നമ്മൾ പ്രിയരായി തീർന്നിരിക്കുന്നു പടിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന എന്റെ ഏറ്റവും പ്രിയ പുരുഷനായിരിക്കുന്ന ദാനിയേലെ എന്ന് നമ്മൾ വിളിച്ചതായി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു സ്തോത്രം പഴയ നിയമ ഭക്തന്മാരെ ചുരുക്കം പേര് മാത്രമേ അല്ലെങ്കിൽ പ്രിയരെന്നും എന്റെ ഹൃദയപ്രകാരമുള്ളവനെന്നും അല്ലെങ്കിൽ വിശ്വസ്തനെന്നൊക്കെ പറഞ്ഞിട്ടുള്ളെങ്കിലും പുതിയ നിയമ വിശ്വാസിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളും കർത്താവിന് പ്രിയരായിരിക്കുന്നു ആമേൻ അല്ലേലും 60-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കും നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് എന്ത് ചെയ്യുക രക്ഷിച്ച് ഉത്തരമല്ലണമേ സ്തോത്രം അല്ലേലൂയ അല്ലെ നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണും യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ബെഥാനിയന്റെ മാർത്തയും മറിയയും എന്ന സഹോദരിമാർ അവിടെ തന്റെ സഹോദരനായിരിക്കുന്ന ലാസർ അല്ലെലൂയ രോഗമായി കിടക്കുമ്പോൾ അവിടെ പറഞ്ഞയക്കുമ്പോൾ ഒരു പ്രത്യേക പദം അവിടെ പറയുന്നു നിനക്ക് പ്രിയനായിരിക്കുന്ന ലാസർ എന്ന് സ്തോത്രം അല്ലേലൂയ പക്ഷേ ലാസർ യേശു ക്രിസ്തുവിന് പ്രിയനാണെന്ന് അവര് പറയുന്നു എന്നാൽ യേശു ക്രിസ്തുവിന് ലാസർ പ്രിയനായിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് പറയാനായിട്ട് ഇടയായിത്തീരുമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക ഇന്ന് ആ പകൽക്കാല അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ പ്രിയരാകുവാനായിട്ട് ഇടയായിത്തീരണം നമ്മെ ക്രിസ്തുവിൽ പ്രിയരാകുമ്പോൾ ക്രിസ്തു നമ്മെ പറ്റിയും പറയുവാനായിട്ട് ഇടയായിത്തീരണം എന്റെ പ്രിയ മകനായിരിക്കുന്നു എന്റെ പ്രിയ മകളായിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിരുന്നു അപ്പോൾ ക്രിസ്തുവിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രിയരായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു സ്തോത്രം ക്രിസ്തുവിൽ കൂടെ നമുക്ക് വീണ്ടെടുപ്പും അവകാശവും പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു ക്രിസ്തുവിൽ നമുക്ക് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ആശ വെച്ചവരായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു ഇനി നമുക്ക് വിശ്വാസം ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തോടുള്ള ഒരു വിശ്വാസം പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു സ്തോത്രം ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ യേശു ക്രിസ്തുവിൽ നമ്മെ എന്ത് ചെയ്യുക സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന രണ്ടാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണും അപ്പൊ നമ്മെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ ഞങ്ങൾ കളിമണ്ണുകളും നീ ഞങ്ങളുടെ പിതാവ് എന്നും പറയുന്നു അപ്പൊ നമ്മെ കളിമണ്ണുകളായിരിക്കുന്ന നമ്മെ മൺപാത്രമായിരുന്ന നമ്മെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ കൂടെയാണ് സ്തോത്രം ഹല്ലേലൂയ അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ സൃഷ്ടിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പഴയ സൃഷ്ടിയല്ല യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങൾ പുതിയ സൃഷ്ടിയാകുവാനായിട്ട് ഇടയായിത്തീർന്നു ഹല്ലേലൂയ പഴയതെല്ലാം കഴിഞ്ഞു പോയതാ കണ്ടാലും പുതിയതായി തീർന്നിരിക്കുന്നു പുത്തൻ സൃഷ്ടിയായി നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ കർത്താവിൽ നമ്മൾ പ്രസാദം തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സമീപസ്ഥരാക്കുവാനായിട്ട് ഇടയാ പണ്ട് നമ്മൾ ദൂരസ്ഥരായിരുന്നു ഇവിടെ യേശു ക്രിസ്തുവുമായിട്ട് പിതാവാം ദൈവമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് അല്ലെങ്കിൽ ദൈവീയ സംസർഗവുമായി ദൈവീയ കൂട്ടായ്മയുമായി ഞാനും നിങ്ങൾ ദൂരസ്ഥരായിരുന്ന ഇടത്ത് നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്തു സമീപസ്ഥരാക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം
നമ്മൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമുക്ക് ദൈവമായിട്ട് എന്തുണ്ട് സമീപസ്ഥമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തു വന്നിരിക്കുന്ന എപ്പോഴും അടുത്തു വന്നിരിക്കുന്ന ഇതുപോലൊരു ദൈവം വേറെ എവിടെ ഉണ്ടെന്ന് കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തരും. നാം ഇന്ന് രാത്രി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ ദൈവമക്കളെ ഞാനും നിങ്ങൾ ഓരോ ദിവസവും അനുദിനം വളരുവാനായിട്ട് ഇടയായിത്തീരും. 2:21 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുള്ളൂ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങൾ വളരുന്നു. ഇനി അടുത്തത് 3:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുവാൻ ഹല്ലേലൂയ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ കൂട്ടവകാശികൾ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് എന്തെല്ലാം പുത്രനുണ്ടോ അതെല്ലാം പുത്രനായ യേശു ക്രിസ്തു ലഭിച്ചിരിക്കുന്നത് പോലെ ആ യേശു ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളുടെയും ഒരു കൂട്ടവകാശം നമുക്ക് ലഭ്യമാകുവാനായിട്ട് ഇടയായിത്തീർന്നു. 3:12 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത് യേശു ക്രിസ്തുവിന് ഒരു ആശ്രയം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് രമ്യപ്രവാചകൻ വിളിച്ചു പറയുമ്പോ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ ഒരു ആശ്രയം നമുക്ക് ലഭിച്ചു. ഈ ലോകത്തിലെ ആശ്രയം എല്ലാം മാറിപ്പോകുമ്പോ ഈ ലോകത്തിലെ താങ്ങുകളെല്ലാം നീ മാറിപ്പോകുമ്പോ ഹല്ലേലൂയ ഈ ലോകത്തിലെ ഹല്ലേലൂയ എല്ലാവരും നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്നവര് നമ്മളെ താങ്ങുമെന്ന് പറയുന്നവര് എല്ലാവരും മാറിപ്പോകുമ്പോ മാറ്റമില്ലാത്ത ഒരു ആശ്രയിപ്പാൻ യോഗ്യനായിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് ദേശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നൊരു കാര്യമുണ്ടല്ലോ. ഹല്ലേലൂയ ആശ്രയം വെച്ച് പലരും ഭവനങ്ങളിലേക്ക് വന്നപ്പോ ഞങ്ങളുടെ ആശ്രയമാണ് പ്രിയപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് ഭവനങ്ങളിലേക്ക് കടന്നു വന്നപ്പോ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടവരായി ഗേറ്റുകൾ അടയ്ക്കപ്പെട്ടവരായി ഭവനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ കഴിയാത്തവരായി മാരക വൈറസിനെ ഭയന്ന് ആശ്രയങ്ങളെല്ലാം മാറിപ്പോകുമ്പോ ദൈവമക്കളെ ഏത് വൈറസ് ആയാലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഇന്ന് ഒരു ദൈവഭക്തൻ എപ്പോഴും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ആശ്രയിപ്പാൻ യോഗ്യനായിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവ യേശു ക്രിസ്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞത് ഒരപ്പനും അമ്മയും നമ്മെ മറന്നുപോകും. ദാവീദ് പറയുന്നു അപ്പനും അമ്മയും മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ. ആരെല്ലാം നമ്മെ മറന്നാലും ആരെല്ലാം എവിടുന്നെല്ലാം നമുക്ക് ആശ്രയം പ്രതീക്ഷിച്ചിരുന്നാലും ആശ്രയമെല്ലാം അസ്ഥാനത്തായി മാറുമ്പോ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവവേദിലെ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്നെ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് ഹല്ലേലൂയ. ആകയാൽ ഇന്ന് രാത്രി നമ്മുടെ ആശ്രയം എവിടെയാണ്? ഈ ലോകത്തിൻ്റെതായ വ്യക്തിത്വങ്ങളിലാണോ, ഈ ലോകത്തിലെ ഭരണാധികാരികളിലാണോ, അതോ സഭാ നേതൃത്വങ്ങളിലാണോ, നമ്മുടെ പ്രിയപ്പെട്ടവരിലാണോ, നമ്മുടെ കൂട്ട സഹോദരങ്ങളിലാണോ, നമ്മുടെ മക്കളിലാണോ, നമ്മുടെ മാതാപിതാക്കന്മാരിലാണോ, നമ്മുടെ കൂട്ട സഹോദര നമ്മുടെ രക്ത ബന്ധങ്ങളിലാണോ നമ്മൾ ഇന്ന് രാത്രിയിൽ ആശ്രയിക്കുന്നത്? ആ ആശ്രയങ്ങളെല്ലാം മാറിപ്പോകും. അല്ലെ അതെല്ലാം ശവക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യം ആ യേശു ക്രിസ്തുവിൽ ആശ്രയിപ്പാ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ ദിവസം റെഡിയാകുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മളൊന്ന് അറിയണം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് നമ്മൾ എന്ത് ദൈവം കഴിയുമെന്ന് നമ്മൾ നോക്കുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് ദിവസം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് തരുമെന്ന് അല്ലെങ്കിൽ നാം ചോദിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നാം ചോദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടോ നമ്മുടെ സ്നേഹിതരോടോ നമ്മുടെ സഹോദരങ്ങളോടോ മക്കളോടോ മാതാപിതാക്കന്മാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരുവാനായിട്ട് ചില പരിമിതികളൊക്കെ കണ്ടെന്നിരിക്കാം. എന്നാൽ പരിമിതി കൂടാതെ നമുക്ക് തരുവാൻ കഴിയുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ. ഹല്ലേലൂയ. ആ കർത്താവിൽ ഇന്ന് രാത്രി നാം ആശ്രയിപ്പാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഹല്ലേലൂയ നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നാം സേവിക്കുന്ന ദൈവമാണ് ആരാണ്? നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നാം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത്, നാം നമ്മുടെ ഹൃദയത്തെ ചിന്തിക്കുന്നത്, ഞാനും നിങ്ങളും ദൈവസന്നിധി ഹല്ലേലൂയ അത് നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന്
രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. എന്നാൽ പക്ഷേ പലപ്പോഴും നാം ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഹല്ലേലൂയ ചെയ്തു തരുവാൻ കഴിയുമോ എന്നൊരു സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണമേ ദൈവമക്കളെ, 139 സങ്കീർത്തനത്തിൽ അവിടെ നമുക്ക് ഇങ്ങനെ വായിപ്പാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. എന്റെ നിരൂപണം നീ എന്ത് ചെയ്യുന്നു? ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് അതിന്റെ സ്വതന്ത്ര. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19 അതിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ പ്രവാചകൻ, ഇങ്ങനെ പറഞ്ഞു, യഹോവേ നീ എന്നെ അറിയുന്നു. ഹല്ലേലൂയ. നീ എന്നെ കണ്ടു. നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മെ കണ്ട് നമ്മെ അറിയുന്ന ഒരു ദൈവത്തെയാണ് ദൈവമക്കളെ ഞാൻ നിങ്ങൾ സേവിപ്പാനായിട്ടടിയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നിരൂപണങ്ങളെ, നമ്മുടേതായ ഹല്ലേലൂയ ചിന്തകളെ, നമ്മുടെ പാപങ്ങളെ എല്ലാം ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് അറിയുവാനായിട്ടടിയായിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെ, ഹല്ലേലൂയ വായുണ്ടായിട്ട് സംസാരിക്കാതെ, ഹല്ലേലൂയ മൂക്കുണ്ടായിട്ട് മണക്കാതെ, കൈയുണ്ടായിട്ട് സ്പർശിക്കാതെ, കാലുണ്ടായിട്ട് നടക്കാതെയും ഇരിക്കുന്ന ഒരു വിഗ്രഹമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവസന്നിധി നാം കരയുമ്പോ, ആ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങൾ വിശ്വസിക്കുമ്പോ, നമ്മുടെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ ദൈവത്തെയാണ് ാണ് നിങ്ങളും ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ പഴയ നിയമത്തിലേക്ക് ഒരു ശ്രദ്ധ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുവാനായിട്ട് ഇടയായിരുന്നുണ്ട്. ഒരുപാട് പുസ്തകം 3 അതിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് മോശ തന്റെ ആടുകളുമായി ഹോരേബ് പർവ്വതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മുൾപ്പടപ്പ് കത്തുന്നതായ ഒരു അനുഭവം താൻ കാണുവാനായിട്ടിടയായിത്തീർന്നു. അപ്പൊ അത് എന്താണെന്ന് തന്റെ കാഴ്ചയ്ക്ക് ഹല്ലേലൂയ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച താൻ അവിടെ കാണുമ്പോൾ എന്താണെന്ന് നടക്കുന്നതെന്ന് അറിയുവാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മോശയോട് ദൈവം പറയുന്നത്, മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് താൻ ആ ചെരുപ്പൊക്കെ അഴിച്ചു മാറ്റി അതിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മോശയോട് പറഞ്ഞ ഒരു പ്രത്യേക പദമുണ്ട്, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. അപ്പൊ നമ്മുടെ കഷ്ടത കണ്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പറയും, അയ്യോ ഞാൻ എത്രയോ നാളുകളായി അനുഭവിക്കുന്നു, എത്രയോ നാളുകളായി ഞാൻ ഇത് ഹല്ലേലൂയ സഹിക്കുന്നു, എത്ര നാളുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, ദൈവം ഇതൊന്നും കാണുന്നില്ലയോ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ഇന്ന് രാത്രി ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവര് അവിടെ ഇസ്രായേലിയ ജനത്താൽ ഭവനാൽ പീഡിപ്പിക്കപ്പെടുമ്പോ, അവരവിടെ ഊഴിയ വേലക്കാരാൽ പീഡിപ്പിക്കപ്പെടുമ്പോ, അവരവിടെ കഷ്ടത അനുഭവിക്കുമ്പോ, അവരുടെ കഷ്ടത കണ്ടിറങ്ങി വരുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികളെ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധ ദൈവമക്കളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ ലോകം മാറിപ്പോയെന്നിരിക്കാം, നമ്മൾ വിശ്വസിച്ചവർ മാറിപ്പോയെന്നിരിക്കാം, നാം സ്നേഹിച്ചവർ മാറിപ്പോയെന്നിരിക്കാം, എന്നാൽ മാറിപ്പോകാത്ത ഒരു ദൈവം നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്നതായി നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന്റെതായ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഷ്ടതയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. എബ്രായ ബാലന്മാർ ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ നമസ്കരിക്കാതെ, ഹല്ലേലൂയ അവരതിനെ ഹല്ലേലൂയ വണങ്ങാതിരിക്കുമ്പോൾ, അവരെ എരിയുന്ന തീച്ചുളയിലിട്ട് വീഴ്ത്തിയുമ്പോൾ, ഹല്ലേലൂയ അതിന്റെ നടുവിൽ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ അതിന് നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ആ കഷ്ടതയുടെ നടുവിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവേ ഞങ്ങൾ ഹല്ലേലൂയ നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിക്കും, ഇനി ഇല്ല വിടിവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ അല്ല നിന്റെ കയ്യിൽ നിന്നും വിടിയിപ്പാൻ ഞങ്ങളുടെ ദൈവം ശക്തനാണെന്ന് അവർ പറയുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടെ കഷ്ടത കണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ ക്ഷീണിച്ച് ഭാരപ്പെടുമ്പോ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങൾ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ഇവിടെ ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മെ വിടിവിച്ചെടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. തൻ ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്
നമ്മള് പറയുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു നൂലെ കെട്ടി ഇറക്കി തരുന്ന പരിപാടിയൊന്നുമല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം ഹല്ല ദൂതനെ അയച്ച് പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുതരുന്ന പരിപാടി ഒന്നുമല്ല നമുക്ക് നൽകുന്നത്. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ അല്ലേല് പ്രവർത്തിക്കുന്നത് നമ്മൾ യാവരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയിൽ കൂടിയാണ് നാം അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമഭക്തനായിരിക്കുന്ന ഇസ്ഹാക്ക് റിബേക്ക ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ അവർ ഭാരപ്പെടുമ്പോൾ അവർ ദൈവസേനയെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ. അവര് പ്രാർത്ഥിച്ചത് തലമുറയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ച രണ്ടിനെ ദൈവം ഒന്നിച്ചു കൊടുക്കുവാനായിട്ട് അതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് അവരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവര് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുമെന്ന് ഇസ്ഹാക്കിനും റിബേക്കായ്ക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെതായ അവരുടെ അളവനുസരിച്ച് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രണ്ട് തലമുറയെ ഒന്നിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഹല്ലേലൂയ. ദൈവം അയച്ചിരിക്കുന്ന ദൈവമക്കളെ നാം വിശ്വാസമുള്ളവരായി മാറുവാനും നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരം ആ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ നിങ്ങൾ കൽപ്പിക്കുമ്പോ ഹല്ലേലൂയ അതിൻ്റെതായ വിടുതൽ പ്രാപിച്ചെടുക്കുന്ന ഒരു വിശ്വാസം പ്രാപിച്ചെടുക്കുവാൻ കൂടിയാണ്. അല്ലാതെ പരിശുദ്ധാത്മാവിന് ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത് ചില വാക്കുകൾ അന്യഭാഷയായി പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല, അല്ലെങ്കിൽ ഒരു ശക്തി പ്രാപിച്ച് അവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനല്ല. അല്ലെങ്കിൽ പിന്നെയോ ദൈവം നമ്മൾക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുമ്പോ ആത്മാവിന്റെ ശക്തിയാ ഞാനും നിങ്ങളും ബലപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആത്മാവിന്റെ ശക്തി ഞാനും നിങ്ങളും ഹല്ലേലൂയ അധികാരം എടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ നമ്മൾ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കുന്നാണല്ലോ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവൻ പ്രാപിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തരുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മൾ യാവരിക്കുമ്പോൾ ഉള്ളതായ ഒരു വിറയലോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ശക്തിയോ കാണുക അന്യഭാഷയുടെ ശബ്ദം കേൾക്കുവാൻ മാത്രമല്ല പിന്നെയോ സുവിശേഷം പ്രസംഗിക്കുവാനുള്ളതായ ഒരു ധൈര്യമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി ഓർക്കണമേ ദൈവമക്കളെ, ദൈവം നമ്മുടെ മേൽ ആത്മാവിനെ തന്നിരിക്കുന്നത് ഈ പ്രത്യക്ഷമായിരിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ കാണിച്ച് അവസാനിപ്പിക്കുവാനല്ല പിന്നെയോ നാം ധൈര്യമുള്ളവരായി മാറുവാനായിട്ടാണ്. അല്ലേ? നമുക്കറിയാം അപ്പോസ്തലനായിരിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പത്രോസ് ആണല്ലോ സുന്ദരൻ എന്ന യോഹനാന്റെ അപ്പോസ്തല പ്രവർത്തന പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സുന്ദരൻ എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ പ്രാർത്ഥനാ സമയത്ത് കടന്നു ചെല്ലുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരുവനെ അവൾ ചിലർ ചുമന്നുകൊണ്ട് അവിടെ വെക്കും. അല്ലെങ്കിൽ അവര് പത്രോസി യോഹനാനും ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരോട് ഭിക്ഷ ചോദിച്ചു. അവർ ഭിക്ഷ ചോദിക്കുമ്പോൾ പത്രോസി യോഹനാൻ അവനെ ഉറ്റുനോക്കി അവനോട് പറയുന്നുണ്ട് നീ ഞങ്ങളെ ഉറ്റുനോക്ക. അവൻ നോക്കിയപ്പോൾ വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി അവൻ നോക്കിയത്. എന്നാൽ അവിടെ പത്രോസും യോഹനാനും അവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും നിനക്ക് തരുവാനില്ല, ഞങ്ങൾക്ക് തരുവാനുള്ള ഒന്നുണ്ട്, അത് നസ്രനായ യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ഈ പത്രോസിനെ നമുക്ക് തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതവിടെ ആ ചിന്ത ഇവിടെ കിടക്കുമ്പോൾ തന്നെ ഈ പത്രോസിന്റെ പഴയ ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു ബാല്യക്കാരിത്തിയുടെ മുമ്പിൽ എന്ത് ചെയ്തു? കർത്താവിനെ എന്ത് ചെയ്ത? തള്ളിപ്പറഞ്ഞവനാ, തള്ളിക്കറിഞ്ഞിട്ട് മാറിപ്പോയാനാ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ പ്രാകുവാനും ശവിക്കുവാനും ഒക്കെ തുടങ്ങിയാൽ നമുക്ക് സുവിശേഷങ്ങൾ വായിപ്പാനായിട്ട് ഇടയായത്. പിന്നെ ഞാൻ പഴയ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് കൂടെ ഉള്ളവരെ കൂടെ എന്ത് ചെയ്തു? വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പഴയ പണിക്ക് മീൻ പിടിക്കുവാനായിട്ട് പോയതായി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ നിരാശപ്പെട്ട് എന്നിട്ട് പലപ്പോഴും പത്രോസ് യേശു കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗമായിരിക്കുന്ന മീൻപിടുത്തവും ഈ വലയും പടവും എല്ലാം വിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക, ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്ന് ചോദിച്ച ചോദ്യങ്ങൾ പത്രോസ് പറയുവാൻ, ഇതൊന്നും അവന്റെ അന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്നോ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്താണെന്നോ ഒന്നും ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് മരിക്കുവാൻ പോവുകയാണെന്നും താൻ ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുമെന്നും പരീശന്മാരും സഭാ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ ചേർന്ന് യേശു ക്രിസ്തുവിനെ
ക്രൂശിക്ക് വന്നും കൊല്ലും വന്നും ഉപദ്രവിക്ക് വന്നും ഹല്ലേലൂയ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞപ്പോ പത്രോസ് എന്ത് ചെയ്തു? യേശു കർത്താവിനെ മാറ്റി നിർത്തി അവനോട് ഒരു കാര്യം പറഞ്ഞത്, കർത്താവെ നിനക്കത് ഭവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ മേൽ എന്തുണ്ടായിരുന്നു? ഭയമുള്ളവനായിരുന്നു. സ്തോത്രം. അങ്ങനൊന്നും നിനക്ക് ഭവിക്കരുത്, നീ ഇവിടെ ഞങ്ങളുടെ രാജാവായിട്ട് ഇരിക്കുന്നാ മതി, നീ ഞങ്ങളുടെ യജമാനായിട്ട് ഇരുന്നാ മതി, നീ ഞങ്ങളുടെ ഗുരുവായിട്ടൊക്കെ ഇരുന്ന് ഞങ്ങൾ ആ കേരളത്തിൽ ഇങ്ങനെ വളരെ ശക്തി സുഖമായിട്ട് ജീവിച്ചു വെക്കൊള്ളാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പത്രോസിന് അന്ന് അവിടെ ഉണ്ടാകുമായിരുന്നു. സ്തോത്രം. അതിനുശേഷം പിന്നെ നമ്മൾ വേറൊരു കാര്യം ഒരിടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് ഈ ചിന്ത നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണും പത്രോസും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി യേശു കർത്താവും മകരൂപം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രൂപത്തിന് ഒരു വ്യത്യാസം ഉണ്ടായി. അവൻ ദൈവിക തേജസ്സിനാൽ നിറയപ്പെട്ടു. മോശയെ ഏലിയാവും അവരോട് സംസാരിക്കുന്നതായി കണ്ടു. അപ്പോൾ മോശ ഏലിയാവും സംസാരിക്കുന്നതായിട്ട് അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മരുഭൂമിയിലെ പ്രത്യക്ഷത കണ്ടതായ പത്രോസ് യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, ഞങ്ങളൊരു കാര്യം ഞാൻ മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞ് മൂന്ന് കുടിൽ അവിടെ ഉണ്ടാക്കി നമുക്കിവിടെ കുടിലിനകത്ത് ജീവിക്കാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ടിടയ. എന്നാൽ അതെല്ലാം പത്രോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിലേതായ ജീവിതവും ഇവിടെ യേശുവിനോട് ചേർന്ന് ജീവിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞു പോകാം എന്നുള്ള ചിന്താഗതികളും ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടം ഒക്കെ ഒന്ന് മാറി പെന്തക്കോസ്റ്റ് നാള് ഹല്ലേലൂയ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഹെരിശിലേം വിട്ടു വാങ്ങി പോകാതെ അല്ലെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ അവരെ മാളിക മുറിയിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ യേശു ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്വർഗത്തിന്ന് പരിശുദ്ധാത്മാവ് അല്ലെ പിടർന്നിരിക്കുന്ന അഗ്നി നാവ് പോലെ അവരുടെ മേൽ ഇറങ്ങി വന്നു അവർ അന്യ ഭാഷകളെ ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയായി. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച പത്രോസ് ആണ് പറയുന്നത് അടുത്ത ദിവസങ്ങൾ അവൻ ശക്തിയോടെ എന്ത് ചെയ്തു? അവന്റെ ഭയം മാറി അവന് ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഹല്ലേലൂയ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. യഹൂദ മതങ്ങൾ അല്ലെ ശാസ്ത്രിമാർ പരീശന്മാർ യഹൂദ മേധാവികൾ അല്ലെ പത്രോസിനോട് പറഞ്ഞൊരു കാര്യം, ഇനി മേലാലീ നാം ഇവിടെ പറഞ്ഞു പോയേക്കരുത് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ബാല്യക്കാരുടെ മുമ്പിൽ തള്ളി പറഞ്ഞവൻ ഇപ്പോൾ അവൻ പറഞ്ഞൊരു പദമുണ്ട്. ആരുടെ മുമ്പിലാണ്? അന്നൊരു ബാല്യക്കാരത്തി ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അവൻ തള്ളി പറഞ്ഞവൻ യഹൂദ നാടുവാഴികളുടെ മുമ്പിൽ മഹാപുരോഹിതന്മാരുടെ നടുവിൽ യഹൂദ ജനത്തിന്റെ നടുവിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണോ? ഭയപ്പെടണോ എന്ന് സ്തോത്രം. അപ്പോൾ അവന് ലഭിച്ച ശക്തി ഏതായിരുന്നു? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കഴിഞ്ഞപ്പോ അവൻ ഹല്ലേലൂയ യഹൂദ നേതാക്കന്മാരെ ഭയമില്ലാത്തവനായി മാറി, ഹല്ലേലൂയ യഹൂദ പാരമ്പര്യത്തെ ഭയമില്ലാത്തവനായി മാറി, യഹൂദ പടയാളികളെ അവന് ഭയമില്ലാത്തവനായി മാറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് ആരാധിപ്പാനായിട്ട് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ഒരു ജയ ജീവിതം നയിച്ച് കാവളത്തിന്റെ ധ്വനി കേൾക്കുമ്പോ നമ്മുടെ സാക്ഷിയുള്ള നമ്മുടെ ഈ മർത്യ ശരീരത്തെ അല്ലെങ്കിൽ അവന്റെ ശരീരത്തോട് അനുരൂപമാക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുവാനായിട്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇന്ന് നമ്മുടെ ഈ ശരീരത്തിൽ താഴ്ചകളുണ്ട്, ഇന്ന് നമ്മുടെ ഈ ശരീരത്തിൽ രോഗമുണ്ട്, ഇന്ന് നമ്മുടെ ഈ ശരീരത്തിന് ക്ലേശങ്ങളുണ്ട്, ഇന്ന് നമ്മുടെ ശരീരത്തിന് വിലഹീനതകളുണ്ട് എന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുവാൻ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അതാണല്ലോ പത്രോസ് അപ്പോസ്തലൻ തന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി നമുക്ക് എന്ത് ചെയ്തു? ജീവനും ഭക്തിക്കും
വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിജ്ഞാനം ലഭിക്കാനായിട്ടിടയായിത്തീർന്നു, നമുക്ക് ദിവ്യശക്തി പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിത്തീർന്നു, നമുക്ക് ദൈവത്തോടുള്ള ഭക്തി ലഭിക്കാനായിട്ടിടയായിത്തീർന്നു, ദൈവീയ ജീവൻ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിത്തീർന്നു, അതുപരിയായി വിലയേറിയ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതുകൊണ്ട് ലോകത്തിൻ മോഹത്താലുള്ളതായ നാശം വിട്ടൊഴിയുവാനായിട്ട് അനേകരും ലോകത്തിന്റെ മോഹങ്ങളാൽ ഹല്ലേലൂയ ഓടി ഓടി അലയുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങളിലും ആശകളിലും ഇച്ഛവെച്ച് മുന്നേറുമ്പോൾ അതിന്റെ നടുവിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ വല്ലവിധേനയും അല്ലെങ്കിൽ പൗലോസ് ഫിലിപ്പിയിൽ പറയുന്നത് പോലെ വല്ലവിധേനെ എനിക്ക് മരിച്ചിട്ടുണ്ട് എന്നൊരു പുനരുദ്ധാനം പ്രാപിച്ചെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സകലത്തെയും ചപ്പും ശബറും എണ്ണുവാനുള്ളതായ ഒരു കാഴ്ചപ്പാട് ലഭ്യമായത് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആ അത്യന്ത ശക്തി ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വരുന്ന എല്ലാ നാശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിട്ടൊഴിയുവാൻ, എല്ലാ മോഹങ്ങളിൽ നിന്നും വിട്ടൊഴിയുവാൻ, എല്ലാ ദോഷ പ്രവൃത്തികളിൽ നിന്നും വിട്ടൊഴിയുവാൻ, അല്ലെങ്കിൽ ഈ ദിവസം റെഡിയാകുവാനായിട്ട് ഇടയാകുവാൻ നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം ആത്മീയ സഭകൾക്ക് പറ്റിയിരിക്കുന്ന പുഴുക്കുത്ത് ഈ ദിവസങ്ങളെ മാറുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ സഭകൾക്ക് പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ മാറാ രോഗം പോലെ ആത്മീയ സഭകളെ വിഴുങ്ങിക്കളയുന്ന ലോകത്തിന്റെ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി അല്ലെങ്കിലും സമ്പത്തുകളെ അല്ല സുവിശേഷീകരണത്തിന് വേണ്ടി ലഭിച്ചിരിക്കുന്ന സമ്പത്തുകൾ അത് അല്ല തങ്ങളുടെ കസേരയ്ക്ക് വേണ്ടി വേർതിരിച്ചുകൊണ്ട് ചെലവാക്കുമ്പോ അതിന്റെ നടുവ് ദൈവമക്കളെ ഒരു കാര്യമൂർത്തികളാണ്, അതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും. ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ, നിത്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അല്ല ദിവ്യ സ്വഭാവത്തിന് ക്രിസ്തുവേശുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ നമ്മെ വിളിച്ചവന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭ്യമാകുവാനായിട്ട് ആയിത്തീരും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ദൈവമക്കളെ ഈ ദിവസം നമ്മൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമുക്ക് പ്രാപിച്ചേ മതിയാകുള്ളൂ. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് ഓരോ ദിനവും നൽകി നമ്മെ ജയോത്സവമായി നടത്തുവാനായിട്ടിടയായിത്തീരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിമഹത്വമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുന്നു. സ്തോത്രം. ഈ ലോകത്തിലെ ചില ഏതെങ്കിലും ഭൗതിക വാഗ്ദത്തങ്ങളല്ല, സ്വർഗത്തിലെ അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹങ്ങളും ആ സ്വർഗീയ വാഗ്ദത്തങ്ങൾ എന്താ ദൈവം കഥ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത്, അതാണ് ദൈവം ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. ആ വാഗ്ദത്തം നാം പ്രാപിച്ച അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മയും ഇരുത്തും. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഈ ലോകത്ത് നമ്മൾ എത്ര വയസ്സ് ജീവിച്ചിരിക്കുന്നു എന്നല്ല, ഈ ലോകത്ത് നമ്മൾ എന്തെങ്കിലും നേടിയെന്നല്ല, നമ്മൾ ഹല്ലേലൂയ നമ്മെ ഇരുത്താമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിട്ടിരിക്കണം. ആ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള വാസം നമ്മൾ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുക വാഞ്ചിയുള്ളവരും ഉത്സാഹമുള്ളവരുമായി മാറുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. അത് പ്രാപിച്ചെടുക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രപഞ്ച മോഹങ്ങൾ നാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന മോഹങ്ങൾ, ജഡത്തിന്റെ രാഗമോഹങ്ങൾ എന്നൊക്കെ ഒഴിഞ്ഞു മാറുവാൻ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ലഭ്യമാകുവാനായിട്ട്. ഈ ലോകത്തിലെ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ദുഷ്കാമ പ്രവൃത്തികളിൽ നിന്ന്, ദുഷ്ടതകളിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന്, അതിരാഗത്തിൽ നിന്ന് ഒക്കെ നമ്മെ മാറ്റുവാൻ, അല്ലെ അതിനകത്തു നിന്നൊക്കെ നമ്മെ വിടിവിച്ചെടുക്കും ുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് മാത്രമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ നമ്മളെ ഓരോ ദിവസം വെടിയാക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുദിനം വളർച്ച പ്രാപിക്കുക, അനുദിനം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിച്ച് ബലം പ്രാപിക്കുവാനായിട്ടിടയായിട്ട് നമ്മൾ ആത്മാവ് ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വിടുതൽ പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ഇന്ന് അനേകർക്കും ഹല്ലേലൂയ ബലമില്ലാത്തത് ക്ഷീണിച്ചു പോകുന്ന എന്താ ചോദിച്ചാൽ
ആരാധന ഇല്ല, ജീവിതത്തെ ആരാധിപ്പാൻ കഴിയാത്തവരായി. ഹല്ലേലൂയ, വെറും ജീവശവങ്ങൾ പോലെ ഉള്ളതായ ആത്മീയം അല്ലാത്ത ജഡികന്മാരെ കൊണ്ട് സഭകൾ നിറഞ്ഞത് കൊണ്ട്, ദൈവമക്കളെ, സഭകളെല്ലാം അല്ല ജഡമായി മാറിയത് കൊണ്ട് ജനത്തിന് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ഇന്ന പ്രസംഗത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മീയ സഭയാണ് ദൈവദോസിനെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ദിവസങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓരോ ദിവസവും ദൈവത്തെ ആരാധിച്ച് ആ ആത്മീയ സന്തോഷം പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി മുന്നേറുവാൻ, ആത്മീയമായി നമ്മുടെ വാക്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് തുണ നിൽക്കുന്നത്, നമ്മൾ വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടതിന്, നമ്മുടെ ശരീരം ഒരുപക്ഷെ ബലഹീനമായിരിക്കാം, എന്നാൽ വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനുള്ള അവകാശം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കുവാൻ ഹല്ലേലൂയ ശിഷ്യന്മാർ യേശു കൊടുത്തിട്ട് പോയത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചത് കൊണ്ട് അവർ ലോകം മുഴുവൻ സൂക്ഷണം പറയുവാനായിട്ട്. അതിന് മുമ്പ് അവര് ഭയമുള്ളവരായിരുന്നു, ഒരു ഭീരുക്കളായിരുന്നു. ഒരു യേശു കർത്താവിനെ പിടിച്ച് ക്രൂശിച്ച് അടക്കം ഒക്കെ കഴിഞ്ഞപ്പോ ശിഷ്യന്മാരിൽ ഓടി ഒളിക്കുവാനായിട്ടിടയായിട്ട്. നമുക്കറിയാം ക്രൂശിന്റെ വീട്ടിൽ ആകെ അവസാനം വരെ ഉണ്ടായിരുന്നത് തന്നെ മാറോട് ചേർന്നത് യോഹന്നാൻ മാത്രമാണ്. ബാക്കി ഒരുവൻ ആത്മഹത്യ ചെയ്തു, ബാക്കി 11-10 പേരും ഓടി ഒളിച്ച് എവിടാണെന്ന് പോലും അറിയാത്തവരായി മാറി. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട്. തങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ യേശു കർത്താവ് പ്രത്യക്ഷനായി, ഗുരു ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷനായെന്ന് പറഞ്ഞപ്പോ പോലും ഒരുവൻ പറഞ്ഞതെന്താ, അവന്റെ ആണിപ്പോഴും അവന്റെ കരത്തിൽ ആണിപ്പോഴുള്ള കരത്തിൽ ഞാൻ എന്റെ വിരലുകൾ തൊട്ട് സ്പർശിച്ച് അവന്റെ വിലാപുറത്തൊക്കെ ഞാൻ ഒന്ന് തപ്പി നോക്കി അതെല്ലാം ഒന്ന് ഐഡന്റിഫൈ ചെയ്തതിന് മാത്രം ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞതായ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായി, ശിഷ്യനെ നമുക്ക് കാണുവാനായിട്ടിടയായി. എന്നാൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആളുമാറി ഇവരെ പോലെയാകുവാനായിട്ട്. അപ്പോ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അനുസരിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ആത്മീയമോ ശാരീരികമോ മാനസികമോ ഭൗതികമോ ആകട്ടെ, ആ വിഷയത്തിനേ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിവേഗം വ്യാപരിച്ച് നമുക്ക് ഉത്തരം നൽകി തരുവാനായിട്ടിടയായിട്ട്. എവിടെല്ലാം ഏതെല്ലാം മേഖലകളിൽ എവിടെയെല്ലാം ആരോടെല്ലാം ദൈവാത്മാ ഇടപെടണമോ അവിടെയൊക്കെ ഇടപെടുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. അത് നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അല്ലേ, ആ ശക്തി ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എല്ലാം പ്രവർത്തിപ്പാനായിട്ട് ഹല്ലേലൂയ കഴിയും. ഹല്ലേലൂയ. ഇനി ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെയാ കാണുന്നത് വെച്ചാൽ, അത് വിശ്വസിക്കുന്നവരുടെ മേലാണ് ഇത് വ്യാപരിക്കുന്നത്. വിശ്വാസമുള്ളവരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ വ്യാപരിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കത്തോന്നുമില്ല, എല്ലാവരുടെ മേലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരണമെന്നുമില്ല. ഇനി ഇറങ്ങി വന്നാലും ചിലർ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആദ്യകാലത്ത് പ്രാപിച്ച ആ ശക്തി ആ ചെറിയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ആത്മാവിന്റെ ശക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുമ്പോ ഹല്ലേലൂയ പ്രവാചന പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, നരിയാണിയോളം പ്രാപിച്ച ചിലരുണ്ടായിരുന്നു ഇല്ലേ. പിന്നെയും 1000 മുഴം വളർന്നപ്പോൾ അത് എവിടെ വരെ എത്തി, മുട്ടോളം. ചിലര് നരിയാണി കൊണ്ട് തൃപ്തിപ്പെടുന്നവരുണ്ട്, ചിലര് മുട്ടോളം കൊണ്ട് തൃപ്തിപ്പെടുന്നവരുണ്ട്, ചിലര് അരയോളം കൊണ്ട് തൃപ്തിപ്പെടുന്നവരുണ്ട്, ചിലര് ഹല്ല് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മനദി. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മാവിന്റെ നദിയിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവജനം ദൈവസഭകൾ ഇറങ്ങേണ്ടതിന് ഈ ദിവസം നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ടിടയായിട്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വിശ്വസിക്കാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ടിടയായിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന നമുക്ക് ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ ഏത് ദിവസങ്ങളിൽ നമ്മുടെ വിഷയത്തിന് മറുപടി ലഭ്യമാകുവാനായിട്ടിടയായിത്തീരും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സംശയമുള്ളവരായും അല്ലെ പരിഹസിക്കുന്നവരായിട്ടൊക്കെ കാണുമ്പോ അത് അവിശ്വാസമുള്ളവരായി അങ്ങനെ നിൽക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. എന്നാൽ രാത്രിയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ അതിനുമേൽ അനുദിനം ശക്തി പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരുടെ ശക്തി പുതുക്കുമെന്ന് നമ്മൾ കാണുന്നു വായിപ്പാനായിട്ടിടയായിട്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ ഒരു ദിവസം യാത്രാമധ്യേ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ടിടയായിട്ടുണ്ട്. 12 വർഷക്കാരൻ രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു ഇല്ലേ.
അവരുടെ വസ്ത്രത്തിലെ തൊങ്ങല് തൊട്ട് ലോകത്തിലെ ശാസ്ത്രം വൈദ്യശാസ്ത്രം മുഴുവൻ ക്ഷീണിച്ച് പരാജയപ്പെട്ട ഒരു സ്ത്രീയാ. യഹൂദ മതം അവർക്ക് പുറത്തിറങ്ങുവാൻ അനുവാദം കൊടുക്കാതിരുന്നപ്പോ, അല്ലേലൂയ ന്യായപ്രമാണം അവർക്ക് പുറത്തിറങ്ങുവാൻ അനുവാദം കൊടുക്കാതിരുന്നപ്പോ അവൾ യേശുവിനെ പറ്റി ഒരു വാർത്ത കേട്ടു. അവളുടെ അവൾ കേട്ട വാർത്തയിൽ അവള് വിശ്വസിച്ച് ഇറങ്ങുവാനായിട്ട് അവള് പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. അവളിൽ വ്യാപരിച്ച വിശ്വാസമായിരുന്നു അത്. അപ്പോൾ തിരക്കിനിടയിൽ അവള് യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് മാത്രമേ, ഒരു തുമ്പ്, ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ അവൾക്ക് വിരലുകൾ കൊണ്ടൊന്ന് തൊടുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ തൊട്ട നിമിഷത്തിൽ യേശു കർത്താവിൽ നിന്ന് ശക്തി എന്ത് ചെയ്തു, പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ശക്തിയാൽ അവൾ എന്ത് ചെയ്തു, ഹല്ലേലൂയ, അവള് സൗഖ്യമുള്ളവളായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വഴിയാത്ര നമ്മൾ നോക്കണം, തിക്കി തിരഞ്ഞു കൊണ്ടുപോകുന്ന വലിയൊരു ജനസമൂഹമുണ്ട്. അതിന് നടുവിൽ ആ ജനസമൂഹത്തെ അവള് വകവെക്കാതെ, ശിഷ്യന്മാരെ വകവെക്കാതെ, അവിടെ ആ ഉള്ളിൽ ഉരുവായിരിക്കുന്ന വിശ്വാസം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉരുവായിരിക്കുന്ന വിശ്വാസം, അവൾ കേട്ടതായ വിശ്വാസം, അവൾ ഹല്ലേലൂയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് അവിടെ ഹല്ലേലൂയ ഇറങ്ങി തിരിച്ച് യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ 12 വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഈ ലോകത്തിന് ഒരു സൗഖ്യം വേണം. ആമേൻ. അതായിരുന്നു അവിടെ ആഗ്രഹം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ യേശു ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടതാരും, നമുക്കറിയാം ചരിത്രം അല്ലേ, ശിഷ്യന്മാരെ പറഞ്ഞു ഇത്രയും വലിയൊരു ജനസമൂഹം ഉള്ളപ്പോ അങ്ങ് തൊട്ടതാരെന്ന് അങ്ങ് ചോദിക്കുന്നു എന്ന് ചോദിക്കും. അല്ല, എങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അർഹതയുള്ളതായ ആവശ്യഭാരത്തോടെ തൊട്ടതായ ഒരു വ്യക്തി ഈ സമൂഹത്തിനുണ്ട്. ആ വ്യക്തിയെ കാണുവാൻ യേശു ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവ പൈതല്, നിന്റെ വിഷയത്തെ അറിയുന്ന ഒരു ദൈവം, നിന്റെ ഭാരത്തെ അറിയുന്ന ദൈവം, നിന്റെ ശരീരത്തെ വേദനകളെ അറിയുന്ന ദൈവം, ശരീരത്തിന്റെ രോഗത്തെ അറിയുന്ന ദൈവം, ഇന്ന് രാത്രി നീ അവനെ ഒന്ന് തൊടുവാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത ആ യേശുവിനെ കാണുവാൻ, യേശുവിനെ അടുക്കി ശക്തി ഒന്ന് പ്രാപിക്കുക, ഇന്ന് രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ആ യേശുവിൽ നിന്ന് ശക്തി മാറ്റി കൂടാതെ ഇപ്പോൾ തന്നെ പകരപ്പെടുവാനായിട്ട് ആ ദൈവശക്തി നമ്മുടെ ശരീരത്തെ മേൽ ഇറങ്ങി വന്ന് കഴിയുമ്പോ ദൈവത്തിന് നമ്മുടെ വിഷയത്തിന് പരിഹാരം മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് പരിഹാരം മാത്രമല്ല, അതിന് പുറകെയുള്ളതായ അതിനോട് അനുധാവനം ചെയ്യുന്നതായ പലതും നമ്മെ വിട്ടുമാറുവാനായിട്ട് യേശു ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഭയപ്പെട്ടവളായി അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവളോട് പറയുന്നു, ബാധ ഒഴിഞ്ഞവളായി സ്വസ്ഥതയുള്ളവളായി പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു ബാധ അവളുടെ മേലെ അധിവസിച്ചിരുന്നു, നമുക്ക് രോഗമുണ്ടായിരുന്നു, അവൾ ക്ഷീണിച്ചവളായിരുന്നു, അത് ഹല്ലേലൂയ അവളുടെ മേലെ ഒരു ബാധ അവളുടെ മേലുണ്ടായിരുന്നു. ആ ബാധ ഒഴിഞ്ഞവളായി അവൾക്ക് ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അവൾ സ്വസ്ഥത, അവളുടെ മനസ്സിന് സമാധാനം പ്രാപിപ്പാനായിട്ട്. അപ്പോൾ ഇന്ന് രാത്രി മാനസികമായി സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നാളുകളായി കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ തൊടുവ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊടുവ, തുനിഞ്ഞതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നിങ്ങളുടെ സമീപേ നിൽക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ അടുക്കിലുണ്ട്. ആ യേശുവിനെ ഒന്ന് തൊടുവ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ ദൈവശക്തി നമ്മുടെ മാറ്റി കൂടാ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെ സാധാരണക്കാരായിരിക്കുന്ന നമ്മിൽ കൂടെ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമായിരിക്കും. ദാസനായിരിക്കുന്ന മോശ 25 ലക്ഷത്തോളം വരുന്ന വലിയൊരു ജനസമൂഹമായി ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ, അല്ലേലൂയ പിറകെ പറവോന സൈന്യം അവരെ പിന്തുടരുന്നു, മുമ്പിൽ ചെങ്കടൽ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരെ നിലവിളിക്കുമ്പോ, മോശയുടെ നേരെ ജനം വിറുപിൽക്കുമ്പോ, മോശയെ കല്ലെറിയണമെന്നും അല്ലേലൂയ പറയുമ്പോ, അതിന് നടുവിൽ മോശ ദൈവത്തോട് ചോദിക്കുമ്പോ മോശയുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ കയ്യിലുള്ളതായ വടിയെടുത്ത് നീന്തിയ ചെങ്കടലിന്റെ അപ്പോൾ അസാധാരണമായിരിക്കുന്ന ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. പിന്നെയോ അസാധാരണമായിരിക്കുന്ന ഒരു ദൈവശക്തി മോശയുടെ മേൽ ദൈവം ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോ ആ വടിയുടെ മേൽ വടിയൊന്ന് നീട്ടിക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വലിയ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിന് ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ പ്രതികൂലമായി മുമ്പിൽ നിൽക്കുന്നത് പിറകെ വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി
പ്രവർത്തിക്കുന്നതുമുണ്ട്. നമുക്ക് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ യോർദാൻ കടക്കുവാനായിട്ട് കടന്നു തരുമ്പോ അവരെ പോലും സാധ്യമല്ല. അല്ലെങ്കിൽ വെറും സാധാരണ മനുഷ്യരാണ് അവരൊക്കെ. എന്നാൽ ഹല്ലേലൂയ, അവരുടെ മേൽ ദൈവം ഒരു വിശ്വാസം കൽപ്പിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. യോശുവയുടെ മേൽ യോശുവയുടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ പട്ടകം ചുമക്കുന്ന ഹല്ലേലൂയ പുരോഹിതന്മാർ യോർദാൻ ഇരച്ചു കടക്കുന്ന ഏത് കാലത്തും വർഷകാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഹല്ലേലൂയ ഇരച്ചു കടങ്ങി അല്ലെ കരകവിഞ്ഞു കൊടുക്കുന്ന മരണകരമായിരിക്കുന്ന യോർദാന്റെ തീരത്ത് വന്ന് നിന്ന് ഭയപ്പെട്ടവരായി നിൽക്കുമ്പോ യോശുവയുടെ പറയാണ് പുരോഹിതന്മാരുടെ കാലുകൾ അല്ലെ ഉള്ളം കാലുകൾ വിഷയത്തിമേ മരണകരമായിരിക്കുന്ന പ്രതികൂലത്തിന് നടുവ് വിശ്വാസത്തോടു കൂടെ നിന്റെ കാലുകളെ എടുത്ത് ചവിട്ടുമ്പോ നിന്റെ വിഷയോട് മുറിഞ്ഞു മാറുവാനായിട്ടിടയായത് നിന്നെ അതിന്റെ നടുവിൽ കൂടെ അക്കരെ കൊണ്ടെത്തിച്ച് വാക്തത്വം പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായത് ഈ ദിവസം മഹാരോഗത്താൽ ഭാരപ്പെടുമ്പോ ലോകം ഹല്ലിലും പാൻഡമിക്കിന്റെ അനുഭവത്തിൽ കൂടെ കഴിഞ്ഞുകൂടുമ്പോ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശാസ്ത്ര ലോകം ഭരണകർത്താക്കൾ മാറിപ്പോകുമ്പോ അതിന്റെ നടുവ് വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ എടുത്തു വെക്കുക. ദൈവമല്ല ദൈവം ഇന്ന് രാത്രി ദൈവം അല്ലേലൂയ. ഈ ശക്തി യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ഒരു ശക്തിയാണ്. അല്ലേ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ വ്യാപാര ശക്തിയാണ് ദൈവമക്കളെ എന്നിലും നിങ്ങളും വ്യാപരിക്കുവാനായിട്ടിരിക്കുന്നത്. സ്വതം അല്ലേലൂയ. ഈ ശക്തി യേശു ക്രിസ്തു വ്യാപരിച്ചു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുവാനായിട്ടിടയായിട്ട് യേശു ക്രിസ്തുവിനെ അവര് കുക്രൂശിച്ച് കൊന്ന് അവരെന്ത് ചെയ്തു, അരിമത്യക്കാരനായിരിക്കുന്ന ജോസഫിന്റെ കല്ലറയിൽ ജോസഫ് കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരം മറവി അടക്കുവാനായിട്ടിടയായിത്തീർന്നു. അവരുടെ വാതിക്കൽ വലിയൊരു കല്ല് എടുത്തു വെച്ചു, ആ കല്ലിന്റെ ഹല്ലേലൂയ മേളിൽ റോമ ഗവൺമെന്റിന്റെ വലിയ ഒരു മുദ്രയും അവര് പതിപ്പിച്ച് കാവൽ കൂട്ടങ്ങളെ എല്ലാം അവര് നിർത്തി. റോമൻ കാവൽ പടയാളികൾ 24 മണിക്കൂറും ഹല്ലേലൂയ അവരവിടെ കാവൽ നിൽക്കുകയാണ്. കാവൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ മൂന്നാം ദിവസം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ആ കല്ലറയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാവൽ കൂട്ടം അവിടെ വിഷയമായിരുന്നില്ല. റോമാ ഗവൺമെന്റിന്റെ പടയാളികളെ അവർക്ക് വിഷയമായിരുന്നില്ല. റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര അതിന് വിഷയമായിരുന്നില്ല. അവിടെ ഉരുട്ടി വെച്ചിരുന്ന വലിയ കല്ല് പരിശുദ്ധാത്മാവിന്റെ ഒരു വിഷയമായിരുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവമക്കളെ നമ്മുടെ ശരീരത്തിന് മേൽ ഒരു ജീവൻ പ്രാപിക്കുന്ന ഹല്ലേലൂയ ഒരു ശക്തി ഇറങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ ഹല്ലേലൂയ. അപ്പോൾ അതിന് മുമ്പിലോ പിറയിലോ അനേക തടസ്സങ്ങൾ കണ്ടെന്ന് വരാം. ലോകത്തിന് അനേക തടസ്സങ്ങൾ കണ്ടെന്ന് വരാം. എന്നാൽ തടസ്സങ്ങളെ ഒന്നും വകവെക്കാതെ അല്ലെങ്കിൽ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മർത്യകൂടാരങ്ങൾ യാവരിച്ചു കഴിയുമ്പോ അത് ജീവൻ പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ആ കല്ലറയിൽ യാവരിച്ചു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ ആത്മശക്തിയാൽ ഹല്ലേലൂയ മരണം നീങ്ങിപ്പോകുവാനായിട്ടിടയായിത്തീരുന്നു. ഹല്ലേലൂയ. വാതുക്കൾ വെച്ച കല്ലുകൾ ഉരുണ്ടു മാറുവാനായിട്ടിടയായിത്തീരുന്നു. ഹല്ലേലൂയ. മുദ്രകൾ തകർന്നു പോകുവാനായിട്ടിടയായിത്തീരുന്നു. കാവൽ കൂട്ടങ്ങൾ അവിടെ പരാജയപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യ നിന്റെ വിഷയത്തിന്മേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ലോകം ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകൾ മാറിപ്പോകുവാനായിട്ട്, ഈ ലോകം നിന്റെ വിഷയത്തിന്മേ നിന്റെ വാക്യത്തിനെ പതിപ്പിച്ചിരിക്കുന്ന ചില മുദ്രകൾ ഇന്ന് രാത്രിയിൽ പൊട്ടി മാറുവാനായിട്ടിടയായി. ഈ ലോകം നിനക്ക് നിന്റെ നന്മയ്ക്ക് എതിരെ കാവൽ നിർത്തിയിരിക്കുന്ന ചില കാവൽ കൂട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാനായിട്ടിടയായി. ഈ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നാം പ്രാപിച്ചെടുക്കുവാനായിട്ടിടയായി. നമ്മുടെ മർത്യ കൂടാരങ്ങൾ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുവാനായിട്ടിടയായിട്ടിരട്ടെ. നമ്മുടെ മർത്യ കൂടാരത്തിൽ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞ ഒരു വ്യക്തികൾക്ക് നമ്മെ തടയുവാനായിട്ട് കഴിയത്തില്ല. ഒരു ശക്തിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. കല്ലറയ്ക്ക് വെളിയിൽ നിന്ന് ഹല്ലേലൂയ വന്നത് യേശു പഴയ ശരീരത്തോടു കൂടെയല്ല, ഒരു പുത്തൻ ശരീരത്തോടുകൂടെ ഒരു പുതിയ ശക്തിയോടുകൂടെ വന്നു. അതുകൊണ്ട് യേശു കർത്താവ് ഒരു പ്രഖ്യാപനം അവിടെ നടത്തുവാനായിട്ട് ഇടയായിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ അധികാരത്തോടു കൂടിയാണ് യേശു കർത്താവ് അവിടെ കടന്നു വരുന്നത്. ഈ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ നീക്കിക്കൊണ്ട് ഇതാ യേശു പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവന്റെ മേ യാവലിച്ചത് കൊണ്ടാണ്. ഈ അത്യന്ത ശക്തി ബാധിപ്പാ നിയമങ്ങളെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ സമയത്തിന്റെ പരിമിതികൾ അടുത്ത് വരുന്നല്ലോ, നമ്മുടെ സമയം തീരുവാൻ അടുത്ത് വന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, ഈ നമ്മുടെ ശരീരത്തിൽ ഹല്ലേലൂയ രോഗമുണ്ട്, ഹല്ലേലൂയ ക്ഷീണമുണ്ട്, ക്ലേശമുണ്ട്. വ്യത്യാസം നൽകി തരുവാൻ, അതിന് ആ ക്ഷീണിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, തളർന്നു പോയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, ആശയത്തെ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഹല്ലേലൂയ കടന്നു വന്നു കഴിയുമ്പോ നമ്മൾ ആശയുള്ളവരായി, നമ്മൾ ശക്തിയുള്ളവരായി മാറുവാനായിട്ട് അടിയായതിന് 99 വയസ്സുള്ള അബ്രഹാം, ഹല്ലേലൂയ 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 89 വയസ്സുള്ള സാറ അവരുടെ ശരീരത്തിൽ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ശരീരത്തിന്റെ നിർജീവത്വം മാറി അവർ ബലം പ്രാപിച്ചെടുക്കുവാനായിട്ട് അടിയായിരുന്നു. ആശയ്ക്ക് വിരോധമായി അവർ ആശയോട് വിശ്വസിച്ചത് കൊണ്ട് അവരുടെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്ന് ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അല്ലേ, ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതാണ്, എന്നാൽ വാഗ്ദത്തം നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ലെന്ന് ഒരുപക്ഷെ പിശാച് അബ്രഹാമിന്റെ ചെവിയിൽ മന്ത്രിച്ചതാണ്. എന്നാൽ അബ്രഹാം പറയുന്നുണ്ട്, ഇല്ല, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോട് വിശ്വസിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവര് ജീവൻ നിർജീവത്വം മാറി ജീവനുള്ളവരായി ശക്തിയുള്ളവരായി മാറുവാനായിട്ടിടയായിരുന്നു. അസാധ്യമായിരിക്കുന്ന സകല മേഖലകളുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒന്ന് നിറയപ്പെടുവാനായിട്ടിടയായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ചോദിക്കുന്നതിൽ നിനക്കുന്നത് ഒരുപക്ഷെ ദൈവമൊക്കെ നാം ചോദിക്കുന്ന ചിലത് ചെറിയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വിഷയത്തിനായിരിക്കും. നാം ചോദിക്കുന്നതിൽ നമ്മൾ നിനക്കുന്നത്, ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ദൈവശക്തി ഉള്ളവനെ അല്ലെങ്കിൽ വാലല്ല തലയാക്കി ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഇത് നമുക്കൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നാം മാറിപ്പോകുമ്പോ ഇന്ന് രാത്രി ദൈവാത്മാവിന് പറയുവാനായിട്ടുള്ളത് ഈ ആത്മാവിന്റെ ശക്തി നമ്മുടെ വന്നു കഴിയുമ്പോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. ഹല്ലേലൂയ, ആകാശ മണ്ഡല ആത്മീയ മണ്ഡലത്തിൽ ദൈവം നമ്മെ ഉയർത്തിയെടുക്കുവാനായിട്ട് ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക വിഷയത്തിന്മേ ഇന്ന് രാത്രിയിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ ദൈവമക്കളെ നിങ്ങൾ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കാം. ഒരുപക്ഷെ ഭൗതിക നന്മകൾ നാളുകൾ മാസങ്ങളായി ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആകാശത്തിന്റെ കിളി വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ താഴ്ച പ്രാപിക്കേണ്ട ഉയർച്ച തന്നെ പ്രാപിക്കും. അറിയാൽ ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ ദൈവം ഹല്ലേലൂയ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എന്റെ ദൈവം ഞാൻ ചോദിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഞാൻ നിനയ്ക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, എന്റെ ചിന്തകളെ അറിയുന്ന, എന്റെ ഭാവങ്ങളെ അറിയുന്ന, ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉള്ളവര്, നമ്മുടെ കൂടെ താമസിക്കുന്നവര്, നമ്മുടെ ചിന്തകളോ നമ്മുടെ ഭാരങ്ങളോ വേദനകളോ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ അതെല്ലാം ദൂരത്തു നിന്ന് അറിയുന്ന ഒരു കർത്താവിനെയാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആ കർത്താവിന്റെ രാത്രി നമുക്ക് വേണ്ടി കരങ്ങളിലേക്ക് നമുക്ക് ഒരു ആവശ്യം സമർപ്പിച്ചു കൊടുക്കുക. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശക്തമായി ഇറങ്ങിയവരുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന് മറുപടിയായി മാറട്ടെ, നമ്മുടെ രോഗശക്തികൾ നമ്മുടെ ശരീരം വിട്ട് മാറട്ടെ, നമ്മുടെ ഭൗതിക വിഷയത്തിന്റേതായ എല്ലാ ഞെരുക്കങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ നാളുകളായി വിടുതലില്ലാതെ വിഷയത്തിന്മേൽ മറുപടി ഇല്ലാതെ ഭാരത്തോടു കൂടെ എനിക്ക് വേണ്ടി ആ ഈ കല്ല് ഉരുട്ടി മാറ്റി ചോദിച്ചുകൊണ്ട് പക്ഷെ ഹല്ല് സ്ത്രീകൾ ഹല്ല് സഹോദരിമാര് ആ കല്ലറയുടെ അടുക്കിലെ കോടി വന്നതുപോലെ എന്റെ വിഷയത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കും, ആര് എന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് ഇടപെടുമെന്ന് ചോദിച്ചുകൊണ്ട് ഭാരത്തോടും വേദനയോടും കൂടെ ആയിരിക്കുന്ന ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ മറുപടിയായി മാറുന്ന രാത്രിയായി തീരട്ടെ. നമുക്ക് നിമിഷം ദൈവസിനെ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യ കൂടാരത്തിൽ നിന്ന് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വരെ നാം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ ശക്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് അനുഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ സ്വസ്ഥതയോട് ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഇന്ന് രാത്രി നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ വൈദ്യരെ നാടുകളായി സമാധാനത്തോട് ഇറങ്ങുവാൻ കഴിയാത്ത ഒരു അനുഭവം, അതിന്റെ ശരീരത്തിന് വിധമായ ക്ലേശങ്ങൾ ഇട്ടുകൊണ്ട് ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അസമാധാനത്തെ മാറ്റി നിനക്ക് സ്വസ്ഥത നൽകി തരുന്ന, നിനക്ക് സമാധാനം നൽകി തരുന്ന യേശുവിന്റെ സാന്നിധ്യം രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നിരാശയിൽ കഴിഞ്ഞുകൂടുമ്പോൾ എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരത്തില്ലയോ, ഞാൻ എന്ന് എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുമെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവസേനയിൽ ആയിരിക്കുന്ന പ്രിയ ദൈവ വൈദ്യര് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ സകലത്തിന് എന്റെ യോമായ ഹോവയാകുന്നു കഴിയാത്ത വല്ല കാര്യം
ഗുണം ചോദിച്ച ദൈവം ഇന്ന് രാത്രി അതേ ദൈവം മാറ്റമില്ലാത്തവനായി ഹല്ലേലൂയ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കലാകാരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടങ്ങി സ്തോത്രം ചെയ്യുന്നു. ദൈവവചന എല്ലാവരുടെ മേലും ദൈവാത്മാവിന് അത്യന്ത ശക്തി പകരപ്പെടുന്നു. അവരുടെ വിഷയത്തിന് മേൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വേണ്ട അവർക്ക് സൗഖ്യം നൽകണമേ. വിഷയത്തിന് മേൽ മറുപടി നൽകണമേ. അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ, കഷ്ടതയുടെ നടുവിൽ കൂടെ, അല്ലെങ്കിൽ തിരിച്ചുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ, ഇന്ന് രാത്രി നല്ല നിരാശയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി സ്വസ്ഥതയില്ലാതെ സമാധാനം നഷ്ടപ്പെട്ടവരായി ആകുല ചിന്തയോടുകൂടി ആയിരിക്കുന്നവർ, ഇന്ന് രാത്രി ഈ വചനത്തിന് ശക്തിയുടെ നാമത്തിൽ അവരുടെ വിഷയത്തിന് പരിഹാരം ലഭിക്കട്ടെ. കേട്ടാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി, ദൈവനാമത്തെ തന്റെ ജനത്തിന്റെ ഇടയിലും ഹല്ല വെളിപ്പെടുത്തി മഹത്വമെടുക്കുന്നതിനാ, അല്ല തന്റെ ജനത്തിന് വിടുതൽ അയക്കുന്നതിനാ, അതാ ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, കർത്താദാസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അല്ലെ സഭയ അനുഗ്രഹിക്കണമേ, ആത്മാർഗ്ഗമേ കൂടെ നിറയ്ക്കണമേ കർത്താവ്. വലിയൊരു വിശാലത സഭയ്ക്ക് നൽകണമേ, അവസ്ഥകൾക്ക് വ്യത്യാസം വന്ന് കർത്താവ് സ്ഥലം പോരാതെ വരുവോളൂ, അല്ലേലു അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ കർത്താവ് സ്ഥലം പോരാതെ വരുവോളൂ, ആത്മാക്കളെ നൽകി കർത്താവിന്റെ സഭയം ഉയർത്തിയെടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന എല്ലാ മീറ്റിങ്ങളും കർത്താവ് അനുഗ്രഹിക്കണം, അല്ലേലു അനുഗ്രഹിക്കട്ടാതെ അതിനുള്ള അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം അങ്ങെടുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രോധവും നിങ്ങൾക്കുള്ള സ്തുതി ഞങ്ങളുടെ നല്ല പിതാവേ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന മത്സര സഭയോടെ ദേവദാസനോട് കുടുംബം ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. കഥാന്നും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നു. തുടർമാനം നടക്കുന്ന ഈ മീറ്റിംഗിന്റെ 148 ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് സാക്ഷ്യം തീർന്ന പാസ്റ്ററുടെ നന്ദിയെ ഈ തണത്തിൽ വ്യക്തിപരമായ പേരിലും സഭയിലും അറിയിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് രാത്രി ശക്തമായി ഇടപെട്ടു. ഹല്ലേലൂയ. ഹൃദയത്തോട് പരിശുദ്ധ ഇടപെട്ടല്ലോ. രാത്രി കാലം തന്റെ പ്രവർത്തനങ്ങളിൽ ദൈവം അനുകരിക്കുമാറാകട്ടെ. പരത്തുറയിൽ പ്രാർത്ഥന പരസ്പരം കോർക്കാം. ദൈവം അനുകരിക്കുമാറാകട്ടെ. പ്രിയ മക്കളെ, ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ട ദൈവം സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നാം മുഴങ്ങാൻ മടക്കി വന്നിരിക്കുന്നത്. ഹാലലി. വിവിധ ചോദ്യങ്ങൾ, വിവിധ ഭാരങ്ങൾ, വിവിധ പ്രശ്നങ്ങൾ, വിവിധ സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ഹാലലിയ ആള് മാറിയതുപോലെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുക. ഭയം മാറുന്നു, വേദന മാറുന്നു, നിരാശകൾ മാറുന്നു. ഹാലലിയ. അതേ സ്തോത്രം. ശക്തി ലഭിക്കുന്നു. ഭൂമി മുഴുവൻ അവർ യാത്രകൾ ചെയ്യുന്നു. അതേ അവർ പ്രസംഗിക്കാൻ അസാധാരണ ധൈര്യം അവർക്ക് ലഭിക്കുന്നു എന്നൊക്കെ ഇന്ന് രാത്രി നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞല്ലോ. ഹാലലൂയ. നമ്മുടെ കഴിവല്ല, മനുഷ്യമായ കഴിവോ മനുഷ്യമായ ബുദ്ധിയോ മനുഷ്യമായ പഠനങ്ങളോ മനുഷ്യമായ അറിവുകളൊന്നുമല്ല. ഹാലലൂയ. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ഹാലലൂയ. അതിന് കാരണക്കാരാക്കിയത് കർത്താവിന്റെ മഹാസ്നേഹമാണ്. ഒരു കാലത്ത് നാം ഹാലലൂയ അതേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ഹാലലൂയ അതേ കരുണാസമ്പന്നതയുമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മയും അതേ പുത്ര സ്നേഹത്താൽ മുന്നിടത്തല്ലോ. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ട ദൈവവരത്തുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നോക്കാം. ഹാലലൂയ. അതേ സ്തോത്രം. ഞാൻ എന്നിലുള്ള വേവി തന്റെ ആത്മാവ്. ഹാലലൂയ. അതേ സ്തോത്രം. എന്നിൽ നിന്ന് ആ എന്നിൽ കൂടെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നതിനുള്ള വലിയ ധൈര്യം രാത്രി ഉണ്ടാകട്ടെ. ഓരോ ഹൃദയം ഉണ്ടാകട്ടെ. ഹാലലൂയ. ഓരോ വ്യക്തികളും പറയട്ടു മാറാകട്ടെ. ഞാൻ പിന്നെയും ഹാലലൂയ ഭയപ്പെടേണ്ടതിന് ഭീരത്വത്തിന്റെ ആത്മാവനല്ല അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവനെ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രികൾ നമ്മൾ ശക്തരായി അത് നമ്മൾ ബലത്തോടെ രാത്രിക്കാലം നിൽപ്പാനടിയാകും മാറാകട്ടെ. ഹാലലൂയ. അതേ സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ആ വചനത്തുമേ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവീയ ശബ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കേട്ടിട്ട് അത് ഹാലലി അവിടെ ഇട്ടിട്ട് പോവുകയല്ല, അതിലുപരിയായി ഈ വചനത്തിന് പിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഹാലലി എന്തുദ്ദേശിച്ചോ ആ ഉദ്ദേശം നിവൃത്തികൾ കാണുവാൻ ഇന്ന് രാത്രി വിടയാക്കിയനായി ദൈവത്തെ കേൾപ്പിക്കാൻ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഹാലലൂയ. രാത്രിക്ക് സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വചന സംസ്ഥാന ദൈവസ്ഥനായി പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം. ഹാലലൂയ. തുറമാനടക്കുന്ന അടുത്ത ദിവസങ്ങളിലെ മീറ്റിംഗ് എല്ലാം അനുഗ്രഹത്തിനുമാറാകട്ടെ.
ഹാലലൂയ വിശാല ഭയത്തോടെ നിരാശരായി രോഗികളായി കടന്നു അനേകരുണ്ടല്ലോ അവരൊക്കെ ഒരു പ്രാർത്ഥി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവിക വിടുതലും സമാധാന പിടിയാകുമാറാകട്ടെ ഹാലലൂയ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പശു കുഞ്ഞുമാൻ പാസ്റ്റർ ദയവായി ശബ്ദമുയർത്തി ഈ രാത്രി കേട്ട ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കും അൻപുള്ള ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ മാറ്റമില്ലാത്ത കർത്താവിൻ തിരുവചനങ്ങൾക്കായി നന്ദി സകലത്തിനും മേലായ നാമം ധരിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ 148th ദിവസത്തെ മീറ്റിംഗിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം കർത്താവ് വ്യക്തമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ നന്ദി ദൈവമേ കർത്താവെ അങ്ങയുടെ വിടിയാനുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാർ അവകാശത്തിന്റെ മഹിമാതനം എന്നതെന്നും വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വ്യാപിക്കുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്നൊന്ന് മനസ്സിലാക്കുവാൻ ഓരോ നാളും ഞങ്ങളോട് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിന് അത്യന്തപരമായി തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ കഴിയുന്നവന് ഞങ്ങളെപ്പോഴും നന്ദിയോടെ സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിച്ച് ഞങ്ങളുടെ വിശുദ്ധ ദാസൻ ജസ്റ്റിൻ ജോസഫ് മുഖാന്തരം ഞങ്ങളോട് ഇന്ന് രാത്രി അരുളി ചെയ്ത വചനത്തിലെ ദൈവമേ മാർമികതയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഞങ്ങൾ കർത്താവ് ഒന്നുകൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങിടയാക്കിയതിനാൽ നന്ദി കഴിഞ്ഞ 48 ദിവസവും ഞങ്ങളോട് സംസാരിച്ച കർത്താവ് ഇന്ന് രാത്രി ഇടപെട്ടു ദൈവമേ ഇതിന്റെ മുഖാന്തരങ്ങളായിരിക്കുന്ന അങ്ങയുടെ ദാസൻ കർത്താവ് ജോൺസൺ ഭാഷയ്ക്കും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല പ്രവർത്തനങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ ഈ മഹാമാരി നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ആധിക്യത്വത്തിന്റെ കർത്താവ് അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപയിൽ സൂക്ഷിക്കുകയും അങ്ങ് കരുതുകയും കരുതലിനായി നന്ദി എല്ലാവരെയും സഹായിക്കണം ഇന്ന് രാത്രി കർത്താവ് ഈ മീറ്റിംഗ് മുഖാന്തരം കർത്താവിന്റെ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണം ദൈവമേ ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം പ്രത്യേക മഹാരാഷ്ട്ര അനുഗ്രഹിക്കപ്പെടണം ഭൂമിയുടെ അനുഗ്രഹിക്കപ്പെടണം ഈ മഹാന്തരം എല്ലാവരെയും പിടിവീക്കണം അങ്ങയുടെ ദൂതന്മാരുടെ കാവലാൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണം വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേൾക്കണമേ ജീവനുള്ളതിന്റെ പിതാവേ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയടുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസിപ്പോഴെപ്പോഴും നവോർത്ത് പ്രാസാവിഷയങ്ങളുടെയും ഇപ്പോൾ പിന്നെ വന്ന പ്രിയപ്പെടുമേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുമേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരികയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം